പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കണമെന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ മുക്കം സബ് ട്രഷറിക്ക് മുന്നിൽ ധർണ നടത്തി. ധർണ KPCC അംഗം NK അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക, ക്ഷാമാശ്വാസം 6 ഗഡു അനുവദിക്കുക, ക്ഷാമാശ്വാസ പെൻഷൻ പരിഷ്കരണ കുടിശ്ശികൾ ഉടൻ വിതരണം ചെയ്യുക, മെഡിസെപ്പിലെ ന്യൂനതകൾ പരിഹരിക്കുക, ജീവാനന്ദം പദ്ധതി ഉപേക്ഷിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ മുക്കം സബ് ട്രഷറിക്ക് മുമ്പിൽ ധർണ നടത്തിയത്. നിരവധി പേർ പങ്കെടുത്ത ധർണ KPCC അംഗം NK അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യം ക്ഷയിച്ച് ബാധ്യതകൾ കൂടി കുടുംബത്തിലെ നട്ടെല്ലായി നിൽക്കേണ്ട കാരണവന്മാർ വിഷമം അനുഭവിക്കുന്ന ദുരിതപൂർണമായ ഒരവസ്ഥയിലാണ് സർക്കാരിനോട് ഈ സമരവുമായി യാചിക്കുന്നത്. കേരള സംസ്ഥാനം ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായതിനു ശേഷം കഴിഞ്ഞ മാർച്ച് വരെ ശമ്പളം ഒരു ദിവസവും വൈകിയിരുന്നില്ല. എന്നാൽ മാർച്ച് മാസത്തെ ശമ്പളം 8-ാം തീയതിയാണ് കൊടുത്തത്. സർക്കാരിൽ ഫണ്ടില്ല എന്നാണ്. സർക്കാർ സേവനങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഫീസ് 200% വരെ എല്ലാ മേഖലയിലും സർക്കാർ വർദ്ധിപ്പിച്ചു. അപ്പൊ പിന്നെ ശമ്പളം അങ്ങനെ വർദ്ധിപ്പിച്ചിട്ടില്ല. ചോയിക്കുട്ടി അധ്യക്ഷനായി, റോയ് തോമസ് മുഖ്യ പ്രഭാഷണം നടത്തി, എം മധുമാസ്റ്റർ, സുധാകരൻ കപ്പിയടത്ത്, UP അബ്ദുൾ റസാഖ്, KE കൃഷ്ണൻകുട്ടി, PH സുബൈദ, സുബ്രഹ്മണ്യൻ, MC സുധാകരൻ, ഹരിദാസൻ പരപ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.